ഹായ്, വെൽക്കം ടു കിച്ചൻ രുചീസ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പുഞ്ചിരി ലോകവുമായി പങ്കുവയ്ക്കൂ. അതാണ് സമാധാനത്തിൻ്റെയും സഹോദരത്തിൻ്റെയും മുദ്ര അല്ലേ? ക്രിസ്റ്റി ബ്രക്ലിയുടെ ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ടാവട്ടെ ഇന്നത്തെ നമ്മുടെ ഒരു വിഭവത്തെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാവുന്ന ഒരു വിഭവമാണ് കേട്ടോ. സ്റ്റാർട്ടേഴ്സെന്നോ സ്നാക്സെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. വളരെ പോഷകമൂല്യമുള്ള രണ്ട് സാധനങ്ങളാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ്. നമുക്ക് വീട്ടിലെപ്പോഴും കിട്ടാവുന്ന നമ്മുടെ ചെറുപയറും അതുപോലെ തന്നെ പാലക്കുമാണ്. ചെറുപയറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പോഷകങ്ങളുമുള്ള ഒരു പയറുവർഗ്ഗ ചെടിയാണല്ലേ നമ്മുടെ ചെറുപയർ എന്ന് പറയുന്നത്. ധാന്യമായി ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അന്നജം, കൊഴുപ്പ്, ഒരുപാട് വിറ്റാമിൻ എ ബി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പയറെന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാണ് അല്ലേ. നമുക്ക് കാഴ്ചക്ക് കൂട്ടുന്നതിനും ഓർമ്മക്കുറവിന് വേണ്ടിയിട്ടും വെയിറ്റ് ലോസ് ഉപയോഗിക്കുന്നവർക്കും ഒക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നൊരു ചെറുപയർ ധാന്യമാണ് ചെറുപയർ എന്ന് പറയുന്നത് അല്ലേ. പാലക്കിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ പാലക്ക് ഏറ്റവും പോഷകസമൃദ്ധമായ ഒരു ഇലക്കറികളിൽ ഒന്നാണ് അല്ലേ. പാലം ശരീരഭാഗം ഭാരം കുറയ്ക്കുന്നവർക്കൊക്കെ വളരെയധികം സഹായിക്കും കേട്ടോ. അതുപോലെ പ്രമേഹം നിയന്ത്രിക്കുന്നവർക്ക്, നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന്, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒക്കെ നമുക്ക് പാലക്ക് വളരെ സഹായം. ഇത് രണ്ടും വെച്ച് നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടൊരു കബാബ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനൊരു കടായിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട, ഒന്ന് ചുമന്ന് കിട്ടിയാൽ മാത്രം മതി പച്ചമുളക് മാറുന്നതിന് വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മുടെ പാലക്ക് അരച്ച് വെച്ചത് ചേർക്കാം. ഇത് ഞാൻ 5 മിനിറ്റ് നേരം വെള്ളത്തിൽ വെച്ച പാലക്ക് മിക്സിയിലിട്ടും അരച്ചെടുത്തതാണ്. അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ്. അത് ഒരു തലേന്ന് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് 2 വിസിലടിപ്പിച്ചു, എന്നിട്ട് നന്നായിട്ട് മാഷി വെച്ചതാണ്. അതും കൂടെ എന്നെ തട്ടിയിട്ട് വെക്കും. ഇത് 1 സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കുക. പച്ചമണ്ണം മാറുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ലേശം നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് 2 ആമ്പ് വേണമെങ്കിൽ ചേർക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇതിലിടുമ്പോൾ ആ ഒരു നമ്മുടെ പാലക്കിനകത്തൊക്കെ അത് പിടിക്കും. അപ്പം നന്നായിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ പാത്രത്തിൽ നിന്നൊക്കെ ഇത് വിട്ട് വരും കേട്ടോ. നമ്മുടെ കയ്യിലൊരു ഉരുള എടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പാത്രക്കടായോ പാത്രമോ കടായോ ഏതാണെങ്കിലും അതിനകത്ത് നിന്ന് എല്ലാ സൈഡിലേക്ക് ഇരിക്കുന്നതൊക്കെ നമ്മൾ ചപ്പാത്തി കുഴക്കുന്നതൊക്കെ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെള്ളമെല്ലാം വറ്റിക്കണം. വെള്ളം വറ്റാത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഇതിൽ വേവിച്ച് വെച്ച വലിയ ഉരുളനായിരുന്നു അത് ഇട്ട് ഒരുപാട് തണുത്തിന് ശേഷം എടുക്കാതിരിക്കുന്നത് നല്ലത്. ഒരു ചെറിയ ചൂടോടെ നമുക്കിത് എപ്പോഴും കിട്ടുന്ന കുറച്ചുകൂടി നല്ലത് കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും അതുപോലെ 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല ഇല്ലാത്തവർക്ക് മാംഗോ പൗഡറുണ്ട്, ഡ്രൈ മാംഗോ പൗഡർ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഗ്ലേശ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ ഒരു ഗ്ലേശ ഉപ്പ് കൂടെ ഇട്ടു. പിന്നെ ഇത് 2 സ്പൂൺ കോൺഫ്ലവർ ആണ്. ഈ കോൺഫ്ലവർ 2 സ്പൂൺ ഇട്ടിട്ട് നമുക്കത് ഉരുട്ടാൻ പാകത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു എണ്ണം കൂടി നമുക്ക് 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ. എനിക്കിപ്പോൾ 2 സ്പൂൺ മതിയായി. അതിനുശേഷം അത് ഉരുട്ടി നമ്മുടെ ചപ്പാത്തിക്ക് പാകത്തിന് ഉരുട്ടി വെച്ചു. ഇനി അതിൽ നിന്ന് കുറേശ്ശെ നമുക്ക് എടുക്കണം. അതിലേക്ക് നമുക്ക് കയ്യിലൊരു കുറച്ച് വെളിച്ചെണ്ണ പായി പീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ഉരുളയായിട്ട് അല്ലെങ്കിൽ നമുക്ക് കയ്യിലിട്ട് പിടിക്കും ഒന്ന് ഉരുളയാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. അതിലേക്ക് മേളിലൊരു വണ്ടിപ്പരിപ്പും വെച്ച് ഒന്ന് പരത്തി കൊടുത്ത് സൈഡ് വക്കൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കണം. സൈഡ് വക്ക് ഒതുക്കി കൊടുത്തില്ലെങ്കിൽ അത് എണ്ണയിലോട്ടിടുമ്പോഴത്തേന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് വണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, സൈഡ് ഒന്ന് ഒതുക്കി കൊടുക്കുക. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് ചെയ്യട്ടെ. എനിക്ക് ഈ ഒരു ബാറ്ററിൽ നിന്ന് എനിക്കൊരു 7 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതെല്ലാം ഒന്ന് ചെറിയ ചെറിയ ഉരുളയാക്കട്ടെ. എനിക്ക് ഈ ഒരു ബാറ്ററിൽ നിന്ന് എനിക്കൊരു 7 എണ്ണം കിട്ടിയിരുന്നു. എല്ലാം പരത്തിന് ശേഷം നമുക്കൊരു കടായി അടപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഭയങ്കരമായിട്ട് കുക്ക് ചെയ്തൊരു ബ്രൗൺ കളർ ആക്കണ്ട. പച്ചമണം എല്ലാം ഒന്ന് പച്ചമണം ഓൾറെഡി അത് മാറിയിരിക്കുകയാണ്. ജസ്റ്റ് അതിൻ്റെ പുറത്ത് ഒരു ഗോൾഡൻ കളർ പോലെ വരും. അപ്പോൾ ഒന്ന് എടുത്താൽ മാത്രം മതിയാകും.
ഭയങ്കരമായിട്ട് ബ്രൗൺ ബ്രൗണായി അതിൻ്റെ ആ ടേസ്റ്റ് വിട്ടുപോകും. നല്ല പച്ച കളറ് നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹരാബര കബാബ് റെഡി ആയിട്ടുണ്ട്. ഹരാബര എന്ന് പറഞ്ഞാൽ വളരെ വലിയ സംഭവം തന്നെ കേട്ടോ, ഒരു വ്യത്യസ്തമായ പേരാണെങ്കിലും പച്ച കബാബ് എന്നാണ് കേട്ടോ രസകരമായി പറയുകയാണെങ്കിൽ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, മുതിർന്നവർക്കും ഇഷ്ടമാകും. താങ്ക് യു.